ഒന്നാം പാല ചേർത്ത് കൊടുക്കുവാണ്. നല്ല കട്ടിയുള്ള പാലാണ്. ഇപ്പം മുന്തിരി നെയ്ക്കകത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക് പകർന്നെടുക്കാം. നമ്മുടെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നതുവരെ നന്ദി, നമസ്കാരം. ഇന്ന് VPR കിച്ചണിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുരാതന കാലം മുതൽ കേരളത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു പായസമാണ്, അടപ്രഥമനാണ്. അടപ്രഥമൻ എന്നാൽ ഇപ്പോൾ ആധുനിക കാലത്ത് അട വാങ്ങി ആ അട കൊണ്ടാണ് നമ്മൾ പ്രഥമൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് പഴയ കാലത്തെ പായസം ഉണ്ടാക്കുന്ന അതേ രീതി ഒന്ന് അവലംബിക്കുകയാണ്, അട നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു 3 ഗ്ലാസ് ഉണക്കലരി, ഇതാണ് ഉണക്കലരി, വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാരി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതായത് പണ്ടൊക്കെ മുറത്തിൽ തെള്ളിയെടുക്കുക എന്ന് പറയും. മുറത്തിൽ തെള്ളിയെടുക്കുമ്പോൾ ആ മുറത്തിൽ പിടിക്കുന്ന അത്രയും നൈസായിട്ടുള്ള പൊടിയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ഇന്ന് മുറമില്ല, മുറത്തിൻ്റെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് മുറം, അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ വന്നപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് പൊടിച്ചെടുത്ത് അരിച്ചെടുത്ത് വീണ്ടും വീണ്ടും പൊടിച്ച് 2-3 വട്ടം ആവർത്തിച്ച് പരമാവധി നല്ല ശീല പൊടിയാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പായസത്തിനുള്ള ഉണക്കലരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ അരിപ്പൊടി പയ്യെ നമുക്കൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ പ്രഥമൻ പായസത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇതാ ഇവിടെ നിരത്തി വച്ചിരിക്കുകയാണ്. ശർക്കരപ്പാനി 1200 ശർക്കര നമ്മൾ പാനിയാക്കി അരിച്ച കല്ലും മറ്റ് മാലിന്യങ്ങളും ഒന്നുമില്ലാതെ നല്ല വൃത്തിയാക്കി വച്ചിരിക്കുന്നതാണ്. മുന്തിരിയാണ് നെയ്ക്കകത്ത് വറുത്ത് വച്ചിരിക്കുന്നു. നെയ്യുണ്ട്, കശുവണ്ടി നെയ്ക്കകത്ത് വറുത്ത് വച്ചിരിക്കുകയാണ്. വെള്ളം ചേർത്താണ് നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്നത്, വെള്ളവും നെയ്യും ചേർത്താണ് കുഴയ്ക്കുന്നത്. ഏലക്കായും ജീരകവും പൊടിച്ചു വച്ചിരിക്കുന്നതാണ്. ഇതാണ് ഒന്നാം പാല്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു 10 തേങ്ങയുടെ ഒന്നാം പാല്, രണ്ടൊരു 1 ലിറ്റർ 1.5 ലിറ്ററിന് അടുത്ത് വരും 10 തേങ്ങയുടെ ഒന്നാം പാൽ എന്ന് പറയുന്നത്, കട്ടിപ്പാലാണ്. ഇത് രണ്ടാം പാല് ഒരു 2.5-3 ലിറ്ററിന്റെ അടുത്ത് വരും. ഇതും വരും ഒരു 3 ലിറ്ററോളം മൂന്നാം പാല്. അപ്പം 3 രീതിയിലാണ് നമ്മൾ പാല് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ തേങ്ങ ചരവി വെച്ചിരുന്നത് വെറുതെ ഒന്ന് പിഴിഞ്ഞെടുത്തു. രണ്ടാമത് ഇത് പിഴിയുന്നതിന് മുമ്പായിട്ട് മിക്സിയിലിട്ട് ശരിക്കും അടിച്ചെന്ന് പിഴിഞ്ഞെടുത്തു. അങ്ങനെയാണ് ഇത് 3 പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അടയുണ്ടാക്കാം. ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. മാവ് നമ്മൾ ഈ ബേസിനെല്ലാത്തേക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഈ അട നമ്മൾ കുഴച്ചെടുക്കുകയാണ്. നമ്മുടെ മാവ് പാകത്തിന് വെള്ളം ചേർത്ത് നെയ്യ് ചേർത്ത് കലക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇലയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഇലയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചുറ്റി കെട്ടി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം. ഈ വെള്ളം തിളയ്ക്കുന്ന മുറിക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് വെന്ത് കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് കോരി ഇത് ആ പച്ചവെള്ളത്തിലേക്ക് ഇടാം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ചുരുട്ടി വച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. ഈ അട ആദ്യം നമ്മൾ കോരിയെടുത്തത് നമ്മൾ പച്ചവെള്ളത്തിലേക്കാണ് ഇടുന്നത്. നമ്മൾ അട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അട ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇതാണ് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന അട. അട നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, ഉരുളിക്കകത്തേക്ക്. ഇനി ഇത് തിളയ്ക്കുന്ന മുറയ്ക്ക് നമുക്ക് അടയിട്ട് വരട്ടാൻ തുടങ്ങാം. പാനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അട ഇട്ട് കൊടുക്കാം. അട നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. കേട്ടില്ലേ, അട നമ്മൾ മുറിച്ച് മുറിച്ച് ഇട്ടിരിക്കുകയാണ്. നല്ല
ബെസ്റ്റ് അടയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിനി ഇത് നന്നായിട്ട് നെയ്യ് ചേർത്ത് വറ്റിയെടുക്കാം. നമ്മുടെ പായസം നന്നായിട്ട് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏലക്ക ജീരകം പൊടിച്ചതാണ്. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണാണ്. നമ്മളിവിടെ കശുവണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട്. നെയ്ക്കകത്ത് വറുത്ത് വെച്ചതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പായസം ഒരുമാതിരി നന്നായിട്ട് വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു ചെറിയ പൊടിക്കൈ ചെയ്യാനുണ്ട്. ഇത് പായസം ഉണ്ടാക്കുന്നവർ എല്ലാവരും ചെയ്യുമോന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 1 പാലാണ്. ഈ 1 പാല് നമ്മളൊരു 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ വരട്ടുകയാണ്. തന്നെ തിളച്ചു വരണം. കണ്ടോ, ഇപ്പൊ തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട്. അത്രയും നമ്മൾ പാലൊഴിച്ചെങ്കിലും നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ആ കപ്പിനകത്ത് ആദ്യം എടുത്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴും തിളവിടാനുള്ള സാധ്യതയില്ല. ഇങ്ങനെ തിളവിടാതെ ഈ പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 3 പാൽ എന്ന് പറയുന്നത് ഒരു 3 ലിറ്റർ പാലുണ്ട്. 3 പാല് ഒഴിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് 2 പാലാണ്. തിളവിടാതെ തന്നെയാണ് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 2 പാല് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങാം. നമ്മൾ 2 പാലും ഒഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കുറച്ച് നെയ്യാണ് ചേർക്കാനുള്ളത്. പായസത്തിന്റെ കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചവ്വരി കുക്കറിനകത്ത് നല്ല ബെസ്റ്റായിട്ട് വേവിച്ചെടുത്തതാണ്. ഇതിങ്ങനെ ഇട്ടെങ്കിലേ ശരിയാവുള്ളൂ. ഈ പായസത്തിനകത്ത് ചേർത്താൽ നന്നായിട്ട് വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യം ചേർക്കാതിരുന്നത്. ഇതാണ് ചവ്വരി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 1 പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഈ 1 പാലിനകത്ത് ആവശ്യത്തിന് രുചി കിട്ടുന്നതിനും മണം കിട്ടുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചേർത്ത ജീരകം ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇതിങ്ങടെ ചേരുമ്പോഴാണ് ഈ പായസത്തിന് ശരിയായ രുചിയും മണവും കിട്ടിയുള്ളൂ. നമുക്ക് ആ 1 പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ്. മുന്തിരി നെയ്ക്കകത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പയ്യെ തിളയ്ക്കുമ്പോൾ പായസം കോരി മാറ്റാം. നമ്മുടെ പായസം പയ്യെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഈ പായസത്തിന്റെ വർക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക് പകർന്നെടുക്കാം. നമ്മുടെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നതുവരെ നന്ദി, നമസ്കാരം.